ബിജെപി ആ ബിജെപി ആ കേന്ദ്രത്തിൽ ബിജെപിയിൽ ഭരിക്കണം. അപ്പൊ പിന്നെ ഇവിടെ കേരളത്തിലും വരും. വോട്ട് ചെയ്യുന്ന ആൾക്കാർ വേണ്ടേ? വോട്ട് ചെയ്യൂലോ, വോട്ട് ചെയ്യുക കണ്ടോ? നിങ്ങൾ വോട്ട് ചെയ്യുമ്പോ കണ്ടോ ഇപ്പൊ എങ്ങനെയായിരുന്നു? അല്ല കേന്ദ്രത്തിൽ എങ്ങനെയായിരുന്നു? അല്ല കേന്ദ്രത്തിൽ എങ്ങനെയായിരുന്നു? ഒരു സീറ്റോ രണ്ട് സീറ്റോ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ബിജെപിക്ക്? ഇപ്പൊ ഫുള്ളായില്ലേ? അതുപോലെ കേരളത്തിലും വരും. ഇടുക്കിയില് ബി ജെ പി വരുന്ന സ്വപ്നമൊന്നുമല്ല. നിങ്ങള് കണ്ടോ? സ്വപ്നമല്ല, നിങ്ങള് കണ്ടോ? നിങ്ങള് കണ്ടോ? സ്വപ്നമല്ല, ബി ജെ പി തന്നെ വരും. ഇടുക്കി ഇടുക്കി പാർലമെന്റില് ബി ജെ പി വരും. അല്ല അത് ഇന്നിപ്പോ വൈകുന്നേരം ആകുമ്പോ പ്രഖ്യാപിക്കും. ബി ഡി ജെസിനാന്ന് തോന്നുന്നു, വൈകുന്നേരം ആകുമ്പോ പ്രഖ്യാപിക്കും. ഇവിടെ ബി ജെ പി വരും ഉറപ്പായിട്ട്. ബി ജെ പി വന്നു എന്ന് വിചാരിക്കാം. നമുക്ക് സങ്കല്പിക്കാം ബി ജെ പി വരും. സങ്കല്പിക്കാം എന്തെങ്കിലും ഒരു മാറ്റം ഇടുക്കിയിൽ ഉണ്ടാകും തോന്നുന്നുണ്ടോ? ഉണ്ടാവും. ബി ജെ പി സ്ഥാനാർത്ഥി ഇവിടുന്ന് ജയിച്ച് പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ മന്ത്രിയാവും. എന്തിനും നമുക്ക് കാര്യങ്ങൾ നല്ല കാര്യം ചെയ്യും. പിന്നെ അല്ലാതെ കൊടുക്കും, ഉറപ്പായിട്ട് കൊടുക്കും. ഓക്കെ അല്ലേ? വേനൽക്കാലമാണ്, നല്ല വെയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന യാത്രക്കാർക്ക് അവരുടെ ദാഹശമനമായിട്ട് മൂവാറ്റുപുഴ നഗരസഭ തുടങ്ങിയ തണ്ണീർ പന്തലിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് ഈ ഒരു മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ജനങ്ങൾക്ക് ഇത്തരമുള്ളൊരു സേവനം നൽകാൻ ഇവർക്ക് സാധിക്കുന്നു. എന്തായാലും ഞാൻ നിൽക്കുന്നത് ഇടുക്കി മണ്ഡലത്തിലാണ്. ഇടുക്കി മണ്ഡലത്തിൽ ആര് വിജയിക്കും? ഇവിടെ യു ഡി എഫിനാണോ എൽ ഡി എഫ് ആണോ? ഈ തണ്ണീർ പന്തൽ കൊണ്ടുവന്നത് യു ഡി എഫ് ആണ്. യു ഡി എഫ് ആണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. നിലവിലെ സിറ്റിംഗ് എം പി, യു ഡി എഫിലെ സിറ്റിംഗ് എം പി എന്ന് പറയുന്നത് ഡീൻ കുര്യാക്കോസ് ആണ്. അതുപോലെ തന്നെ എൽ ഡി എഫിൽ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ജോയ്സ് ജോർജ് ആണ്. ബി ജെ പി ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും ഈ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഇവിടെ പൊരിഞ്ഞ മത്സരമാണ്. നോക്കാം നമുക്ക് ജനങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത്. മണ്ഡലത്തിൽ ആരായിരിക്കുക? മണ്ഡലത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ സാധ്യത അതിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു കൃത്യമായ വിലയിരുത്തലൊന്നുമില്ല. പ്രതീക്ഷ ഡീൻ കുര്യാക്കോസ് ജയിക്കുന്നില്ല, ഡീൻ ജയിക്കുന്നില്ല, സിറ്റിംഗ് ബിജെപിക്ക് ഡിഗ്രി സാധ്യതയില്ല. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എനിക്ക് തോന്നുന്ന വ്യക്തിക്ക് ഞാൻ ചെയ്തു അത്ര ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് പാർട്ടി ഒന്നുമില്ല. ഇവിടെ ആർക്കാണ് ഒരു സാധ്യത വരുന്നതായിരിക്കാം? ഒരു പ്രശ്നം എനിക്ക് ഇല്ല, പ്രതീക്ഷയില്ല. ആരും വരും ഇവരും വിജയിക്കാൻ സാധ്യത ഉണ്ടോ ഇതൊന്നും പറഞ്ഞു ചോദിച്ചാൽ എനിക്ക് അഭിപ്രായമില്ല. ഞാൻ കാരണം എനിക്ക് പാർട്ടി ഇല്ല. ഞാൻ പാർട്ടിയിലല്ല, എനിക്ക് തോന്നുന്ന അന്നേരം തോന്നുന്ന വ്യക്തിക്ക് ഞാൻ കൊടുത്തു അത്ര ഉള്ളൂ. പാർട്ടിയോട് വിരോധം തോന്നാൻ കാരണം? ഒരു വിരോധമില്ല എനിക്ക്. അവരെ പറഞ്ഞ പാർട്ടിയിലെ എനിക്ക് പാർട്ടിയില്ലെന്ന്. എനിക്ക് പിന്നെ പാർട്ടിയുടെ വിരോധം വിചാരിച്ച അങ്ങനെ പറയേണ്ട കാര്യമാണ്. വ്യക്തികൾ എന്ന് പറയുമ്പോ അങ്ങനെ ഒന്നും എനിക്കില്ല. വ്യക്തികൾ ഒരു ഇല്ല, ഞാൻ നിർത്തി. പാർട്ടി നിർത്തി. ഞാൻ ഇടത് ദോഷക്കാരനാ, എന്നാലും ഡീനാ ജയിക്കാൻ സാധ്യത. ഡീനാണ് ജയിക്കാൻ സാധ്യത. നിലവിലെ സിറ്റിംഗ് എം പി ആണ്. അതെ. പ്രവർത്തനമൊക്കെ വളരെ മോശം. എന്നാലും ഇവിടെ കോൺഗ്രസ്സുകാർ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അതെ അതെ, ഇടുക്കി മണ്ഡലം അറിയാലോ. പറ്റും പറ്റും പറ്റും. പക്ഷെ നിലവിൽ കഴിവുള്ള സ്ഥാനാർത്ഥി പുള്ളിയാ, എൽ ഡി എഫ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട വികസന പ്രവർത്തനങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ രംഗങ്ങളിലും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഡീൻസ് എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ ഇവിടുന്ന് പോയിട്ട് കണ്ടിട്ടേ ഇല്ല. ഒരു ഒരു രൂപയുടെ ഇതൊരു മോറ്ററിങ് ചെയ്തിട്ടില്ല, അയാളെ ഇവിടെ കണ്ടിട്ടില്ല. പിടികിട്ട പുള്ളിയായിട്ട് പ്രഖ്യാപിക്കേണ്ടതായിട്ട് വരും എന്നാണ് തോന്നണേ. പക്ഷെ എന്തോ വായും കൊണ്ട് ഇലക്ഷൻ വന്നുകൊണ്ട് വീണ്ടും അയാൾ വന്നു എന്നുള്ളൂ. ഇവിടെ ജോയിസ് ആയിരിക്കുള്ളൂ, ദർ ഇസ് നോ ഡൗട്ട്. മൂവാറ്റുപുഴയിലത്തെ മണ്ഡലം മണ്ഡലത്തിലെ എം എൽ എ മറ്റേ പുള്ളിയിലെ കാരണല്ലേ, കൊള്ളനാടൻ. കൊള്ളനാടൻ കൊള്ളനാടൻ പൊക്കായി. ചുമ്മാ പുള്ളിക്ക് കേസിന്റെ പൊക്കെ നടക്കാൻ നേരമുള്ളൂ, ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ നേരമില്ല. കൊള്ളനാടൻ പല കേസിലും ഉണ്ട്. അപ്പൊ ഭൂമി മാഫിയയുടെ കേസിലും അയാള് ലോക ഊടല്ലേ, അയാളെ ആരെ ആക്കി വിട്ടു?
അത് അതെങ്കിൽ ഇവിടെ കാണണ്ടല്ലോ. ഈ ഡീൻ എന്ത് ചെയ്തു നോക്കട്ടെ, ഡീൻ ഇങ്ങോട്ട് വന്നിട്ട് അത് വെറുതെ പറഞ്ഞേ, അത് വെറുതെ പറഞ്ഞേ. അത് പോയി നിന്ന് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അവിടെ, ഞാൻ ഉൾപ്പെടെ അവിടെ പോയി നിന്നിട്ടുള്ള ഒരു പ്രശ്നമില്ല. ഇപ്പോഴും ഇപ്പോഴും ഡെയിലി ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വന്നു പോകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ആര് പറഞ്ഞു? അതിന്റെ അത് പോയി നോക്കാം, കാലകാലങ്ങളിൽ അതൊന്ന് പെയിന്റ് അടിച്ച് കൊണ്ടുവരുന്നാ മതി. ഇപ്പൊ നല്ല സംഗതി കുട്ടപ്പനായിട്ടായിരിക്കാം. മൂവാറ്റുപുഴ അല്ല, എറണാകുളം ജില്ലയില് ഇതുപോലെ നല്ലൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിട്ടില്ല. ഏറ്റവും ബെറ്റർ ഈ കേരളത്തിൽ തന്നെ ഇത് കാണാനുള്ള ആകെ മൂവാറ്റുപുഴ എനിക്ക്. അതൊക്കെ ജനങ്ങൾക്ക് വളരെ ഇപ്പോഴാ ബോധവാന്മാരായി വരുന്നത്. ഡീൻ എന്തിനു കൊള്ളാം, അയാൾ എന്തിനാ ഇങ്ങോട്ട് ആക്കിയെന്ന് എം പി ആക്കിയെന്ന് ഇങ്ങനെ അതിലും ഭേദം ഇല്ലാണക്കണ ധർമ്മക്കാരൻ അതിലും ഭേദാ. തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ല, അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് എന്തിനാ അയാള്. ബിജെപിക്ക് അവിടെ ചുമ്മാ അവർക്ക് പത്തോ നൂറ് വോട്ട് കിട്ടും. അല്ല അവർക്ക് അവരാരെങ്കിലും കാശ് കൊടുത്താ കാശ് കൊടുക്കണ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നല്ലാണ്ട് ഒരു വോട്ട്. അതുപോലെ അവിടെ ഇവിടെയൊക്കെ ഓരോ വോട്ടുള്ളൂ, ബി ജെ പിക്ക് വോട്ടില്ല. അവര് അപ്പാപ്പ കാണുന്നവര് ഇപ്പൊ ആ ഇമ്മണി കാശ് കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് ബാങ്കിന്റെ ഒക്കെ ഇപ്പൊ ഇന്ന് ഇതുണ്ടല്ലോ. ആ ഇമ്മണി ഇമ്മണി കള്ളനോട്ടും ഇമ്മണി അതും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടുള്ള കളിയേ ഉള്ളൂ. അത് തീരുമ്പോ അവര് മടക്കി കിട്ടും. ഇവിടെ ഇവിടെ ഡീനും ഇല്ല, ബി ജെ പിയിലോ ഒന്നുമില്ല. ഇവിടെ ജയിക്കുകയാണെങ്കിൽ ജോയിസ് ജോർജ് ജയിക്കുള്ളൂ. അത് അത് 75,000 വോട്ട് ഭൂരിപക്ഷം ജയിക്കുകയും ചെയ്യും. ഇടുക്കി മണ്ഡലത്തിൽ യു ഡി എഫ് വരും. എംപി ശതമാനം 100% എംപി ശതമാനം ഉറപ്പ് അങ്ങനെ പറയാൻ കാരണം കാരണം പ്രവർത്തന ശൈലിയും ഇപ്പോഴത്തെ ജീവിതം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇപ്പോഴത്തെ സാഹചര്യവും പിന്നെ നമ്മളുടെ പ്രവർത്തന രീതി ഇപ്പൊ നിലവിൽ കഴിഞ്ഞ 5 വർഷക്കാലത്ത് അതിലെ 100% ബി ജെ പിക്ക് 1% കൂടുതൽ കിട്ടും, കഴിഞ്ഞ വർഷം 1% കൂട്ടും കൂടുതൽ കിട്ടും. എന്നാണ് 90% വിശ്വാസം ജനങ്ങളുടെ. അദ്ദേഹം തന്നെയാണ് നമ്മുടെ എം എൽ എ പുള്ളി മുൻപേ ഡീൻ കുര്യാക്കോസ്. അതിന് പല കാരണങ്ങളുമുണ്ട്. കഴിഞ്ഞ ഡീൻ ജയിച്ചല്ലോ ജോയിസ്, ഒന്ന് ഇടുക്കി രൂപത കസ്തൂരിരംഗൻ റിപ്പോർട്ട് അടിച്ചാൽ അതിൽ മറ്റൊരു പുള്ളി ഡീനെ എതിരായിരുന്നു, അതുകൊണ്ടാണ് അന്ന് ജോയിസ് ജയിച്ചത്. ഈ സാധ്യത ഏതാണ് സാധ്യത? സാധ്യത എൻ്റെ അഭിപ്രായത്തിൽ തോന്നണല്ലാട്ടോ എനിക്ക്, കണക്ക് ഇതാ ഇതാ കാരണം. അന്ന് ജോയിസ് ജയിച്ചത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇടുക്കി രൂപത മൊത്തം എതിരായിപ്പോ, അതുകൊണ്ട് നല്ലൊരു വോട്ട് കിട്ടിയാണ് ഈ ജോയിസിന് കിട്ടാണ്. അതുണ്ടാവുമെന്ന് വന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ നല്ല ഭൂരിപക്ഷത്തിൻ്റെ ജയിച്ച് ഡീൻ 160,000 വോട്ടും ഉണ്ടായിരുന്നു ഭൂരിപക്ഷം. പിന്നെ ഇതൊക്കെ യു ഡി എഫിൻ്റെ മണ്ഡലമാണ്. പിന്നെ ഇപ്പോഴത്തെ ഭരണം എല്ലാം കൂടി നോക്കുമ്പോൾ ആണ് അതാണ് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ്. പിന്നെ പണ്ട് മുതലേ അങ്ങനെയാണ്. തകർച്ച അത് നമ്മളെ തോന്നുമ്പോൾ സാധ്യതയില്ല. എന്നാലും ഒരു 10-15 സീറ്റെങ്കിലും യു ഡി എഫിന് കിട്ടും. പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് രണ്ടുപേരും തുല്യം തുല്യം നിൽക്കുന്നവരാ, രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചമായിട്ട് നിൽക്കുന്ന ആൾക്കാരാ. അപ്പൊ ഇന്ന ആൾ ജയിക്കുന്ന നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. പ്രതീക്ഷ എല്ലാരും പറയും ജോയിസ് ജയിക്കുന്നു എന്ന് പറയും. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ കോൺഗ്രസും ജയിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ കുറച്ചൊക്കെ പഴയ പണ്ട് കാട് മുഴുവൻ കൊള്ളയടിച്ചോണ്ട് പോയ ഉള്ളിയല്ലേ ആ പുള്ളിക്ക് ഓടിയതിനേക്കാളും വേദന ഡീനല്ലേ, ചെറുപ്പക്കാരനല്ലേ, 100 ഇരട്ടി വേദന. ഇത് ജോയിസ് ജോർജിന്റെ കാലത്തുള്ളതാണ്, ഇത് മഴ പെയ്ത് നനയുകയും ചെയ്യും.
കൊള്ളുകയും ചെയ്യും. വെളിവില്ലാത്ത ഡിസൈൻ ആയി പോയി. പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ എന്താണ്? ആര് ജയിക്കുന്നുള്ളവര്? എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ? അവിടെ യു ഡി എഫ് ആരാ സ്ഥാനാർത്ഥി? സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്, നിലവിലെ സിറ്റിംഗ് എം പി. ഡീൻ കുര്യാക്കോസ് ജയിക്കുന്നുള്ള എന്റെ യു ഡി എഫ് ജയിക്കാനാ സാധ്യത? അയാളെ പറ്റിയുള്ള ആൾക്കാർക്ക് നല്ല ഒരു ബോധമുണ്ട്, പ്രവൃത്തിയെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും. പ്രവർത്തനോ മനുഷ്യനും സഹകരിച്ച് പോകാനും എടുക്കാനും ഒക്കെ നല്ല ആണ്. ആള് കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്, പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തി തരും. നമ്മള് പാർട്ടിയുടെ അനുഭാവിയാണ്, ജയിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ബി ജെ പിക്ക് ഒരു സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. എനിക്ക് തോന്നുന്നത് ഡീൻ കുര്യാക്കോസ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തോടെ കുറിച്ച് എന്താ അഭിപ്രായം? മൂവാറ്റുപുഴ അങ്ങനെ കാണാറില്ല. എന്റെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല. പിന്നെ നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഇടുക്കിയിലെ കോൺഗ്രസ് മണ്ഡലമായതുകൊണ്ടാണോ ചേട്ടൻ ഈ അഭിപ്രായം? അതുകൊണ്ടല്ല, ഒരു കോൺഗ്രസ് തരംഗമുണ്ട്, അയാളെ കുറിച്ച് ആരും മോശമായിട്ടൊന്നും പറയണില്ല, അങ്ങനെയുള്ള കാരണങ്ങളുണ്ട്. ജോയ്സ് ജോർജ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്തവണ എനിക്ക് സംശയം. ഈ ബസ് സ്റ്റാൻഡ് ജോയ്സ് ജോർജ് ആണ്. പക്ഷേ ഇത് കുറച്ചും കൂടി എന്തോ ഒരു അപാകതയുണ്ട്, വെയിലും മഴയും എല്ലാം ഉണ്ട്, ഭംഗിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പ്രകൃതിയിലേക്ക് മടങ്ങാം. കൊള്ളാവുന്ന രീതിയിലേക്ക് ആയി തുടങ്ങി. വോട്ട് കൂടുതലിട്ടാണ് ആളിയിരിക്കും. സാധാരണ ഞങ്ങളുടെ നാട്ടുകടപ്പ് അങ്ങനെയാണ്. അതെ, ഞാനിപ്പോ പറയുവാണെങ്കിൽ എൽ ഡി എഫ് ജയിക്കുന്ന പറയുള്ളൂ. ഞാനൊരു എൽ ഡി എഫ് കാരനാണ്, അതുകൊണ്ട് അതുകൊണ്ട് എൽ ഡി എഫ് ജയിക്കും. ബി ജെ പിക്ക് സ്വപ്നം കാണാനുള്ള സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും. ജയിക്കുമെന്ന് ചോദിച്ചാ ഇപ്പൊ ഞാൻ എന്നാ പറയണേ, നമുക്ക് കണി അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ എന്നാലും സാധ്യത ജോയിസിനാണ്. ഈ ഡീൻ കുര്യാക്കോസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എന്താ? അദ്ദേഹം നിലവിലുള്ള എം പി ആണ്. കാഴ്ചവെച്ച പ്രവർത്തനത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? വലിയ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. വിജയ സാധ്യത ജോയ്സ് ജോർജിനാണല്ലോ. ആയിരിക്കാം ആയിരിക്കാം.